നിങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളെല്ലാം പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ 2023 CHSL ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കാണുന്ന പ്രോപ്പർ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, നോട്ട് എഴുതി പോവുക. എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യുക, ആ ടൈമിൽ തന്നെ ജസ്റ്റ് പഠിച്ചുകൂടെ പോവുക. പിന്നീട് നിങ്ങൾക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. കാരണം നമ്മൾ എന്തായാലും 1 hour ടൈം എത്രയാണോ വീഡിയോ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിനനുസരിച്ച് നമ്മൾ കാണുകയാണ്. അപ്പോൾ പിന്നീട് നമ്മളെ ടൈം എന്ത് ചെയ്യണം, ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ എന്താണ്, വെയർ ഈസ് ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം സിറ്റുവേറ്റഡ്? അപ്പോൾ ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ, ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർലി പഠിച്ചുകൊടുക്കുക, അതിന് ആൻസർ പാട്നയിലാണ് കേട്ടോ. ഭീംറാവോ അംബേദ്കർ സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്, പാട്നയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് സ്റ്റേഡിയങ്ങളൂടി നമ്മൾ അറിയണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ബ്രാബോൺ സ്റ്റേഡിയം, ബ്രാബോൺ സ്റ്റേഡിയവും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വാങ്കട സ്റ്റേഡിയവും. വാങ്കട സ്റ്റേഡിയവും എവിടെയാണ്, ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കട സ്റ്റേഡിയവും എവിടെയാണ്, ഇത് രണ്ടും മുംബൈയിലാണെന്ന് അറിയാല്ലേ. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോളുക, ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കട സ്റ്റേഡിയവും എവിടെയാണ്, മുംബൈയിലാണ്. ഇതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള അടുത്ത സ്റ്റേഡിയമാണ് ബരബാട്ടി സ്റ്റേഡിയം. ഓക്കെ, അടുത്ത ഏതാണ് ഓർക്കേണ്ടത്, ബരബാട്ടി സ്റ്റേഡിയം. ഈ ബരബാട്ടി സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഒഡീഷയിലാണ് കേട്ടോ. ബരബാട്ടി സ്റ്റേഡിയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഒഡീഷയിൽ. അതിനുശേഷം അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം. ഓക്കെ, ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം, ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കാൺപൂരിലാണ് കേട്ടോ. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കാൺപൂരിലാണ്. ഇനി അടുത്ത ഒന്നുകൂടി അറിയാം, ഒന്നുകൂടി പഠിക്കാം. ചിന്നസ്വാമി സ്റ്റേഡിയം കേട്ടോ, ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ, ചിന്നസ്വാമി സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ, ബംഗളൂരു. ചിന്നസ്വാമി സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ബാംഗ്ലൂരിലാണ്. ഇനി ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനെ ബേസ് ചെയ്ത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഒരു വാള് ഏത് ക്രിക്കറ്ററിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്, 1 wall ഓഫ് ചിന്നസ്വാമി സ്റ്റേഡിയം ഡെഡിക്കേറ്റഡ് ടു രാഹുൽ ദ്രാവിഡ് കേട്ടോ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഒരു വോൾ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാഹുൽ ദ്രാവിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എവിടെയാണെന്ന്. ഓക്കെ, അതെവിടെയാണ്, പാട്നയിലാണ്. ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പാട്ന. കണക്ട് ചെയ്ത് പറയുന്നു ബ്രാബോൺ സ്റ്റേഡിയവും അതുപോലെ വാങ്കട സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിലാണ്. ബരബാട്ടി സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. ദെൻ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ കാൺപൂരിലാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ. 1 wall ഓഫ് ചിന്നസ്വാമി സ്റ്റേഡിയം ഡെഡിക്കേറ്റഡ് ടു ആർക്കാണ്, രാഹുൽ ദ്രാവിഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മൾ ആരുടെ സ്റ്റേഡിയം ആണെന്ന് പഠിച്ചേ, ഭീംറാവോ അംബേദ്കർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം അല്ലേ. അപ്പോൾ ബി ആർ അംബേദ്കറിനെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ഓരോ പോയിന്റ്സും എക്സാംസിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം സിമ്പിളായിട്ടുള്ളൊരു പോയിന്റ്, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്, ബി ആർ അംബേദ്കറാണ്. ഓക്കെ, ഇനി 1920 മൂക് നായക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്ത ആരാണ്, ബി ആർ അംബേദ്കറാണ്. ഏത് വർഷമാണ്, 1920. അടുത്തത് 1927 ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്. 1927 ടെമ്പിൾ എൻട്രി ആണേ,
ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, അതും ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബി ആർ അംബേദ്കറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ 1930 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, അത് വർഷം എന്നാണ്? 1930. അതും ആരാണ്? ബി ആർ അംബേദ്കർ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. 1920 മൂക് നായിക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 1927 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. ദെൻ അതിനുശേഷം പറഞ്ഞത് 1930 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ഫോം ചെയ്യുന്നത് ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. ഇത് കൂടാതെ ഒന്നുകൂടി അറിയണം, ബഹിഷ്കൃത് ഹിതകർണി സഭ, ബഹിഷ്കൃത് ഹിതകർണി സഭ, ബഹിഷ്കൃത് ഹിതകർണി സഭ ഫോർ ദ വെൽഫെയർ ഓഫ് ഡൗൺട്രോഡൻ. ഓക്കെ, അപ്പോ ബഹിഷ്കൃത് ഹിതകർണി സഭ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ബി ആർ അംബേദ്കർ തന്നെയാണ്. അപ്പൊ കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. 1920 മൂക് നായിക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു. 1927 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. 1930 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, ബഹിഷ്കൃത് ഹിതകർണി സഭ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ബി ആർ അംബേദ്കർ തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഈ ഓരോ പോയിന്റ്സും എക്സാമിൻ്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ? പറ്റി. അപ്പോൾ ഞാൻ അതൊന്നുകൂടി പറയാം. നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഭീംറാവു അംബേദ്കർ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? അതിന് ആൻസർ എന്താണ്? പാട്നയാണ്. പിന്നീട് പറഞ്ഞത് ബ്രാബോൺ സ്റ്റേഡിയവും വാങ്കഡ സ്റ്റേഡിയവും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുംബൈയിലാണ്. ബരവാട്ടി സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കാൺപൂരിലാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. വൺ വാൾ ഓഫ് ചിന്നസ്വാമി സ്റ്റേഡിയം ഡെഡിക്കേറ്റഡ് ടു ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ്. ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ബി ആർ അംബേദ്കർ. 1920 മൂക് നായിക് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു. 1927 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. 1930 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, അതും ആര് തന്നെയാണ് ഫോം ചെയ്യുന്നത്? ബി ആർ അംബേദ്കർ. ബഹിഷ്കൃത് ഹിതകർണി സഭ, ഇതും ആര് തന്നെയാണ്? ബി ആർ അംബേദ്കർ തന്നെ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതിനു മുന്നേ തന്നെ നമ്മുടെ SSC CHSL വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഒരുപക്ഷെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, റെക്കോർഡഡ് വേഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങളെ നിങ്ങളുടെ സ്റ്റഡിയിൽ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ നിങ്ങൾക്കൊരു മെൻ്റർ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, എത്രയാണ് ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി കൺട്രീസ് ആർ പാർട്ട് ഓഫ് സാർക്ക്? എത്ര കൺട്രീസ് സാർക്കിന് പാർട്ടാണ്? എത്ര കൺട്രീസ് ഉണ്ട് സാർക്ക്? അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സാർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയണം. വേണ്ടേ? വേണം. അപ്പോൾ സാർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ, സാർക്കിൻ്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ്. ഓക്കെ, സാർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് എന്തിൻ്റെ ഫുൾ ഫോം? സാർക്കിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ സാർക്കിൻ്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. ഓക്കെ, സാർക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ് സാർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ സാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് കേട്ടോ. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് സാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇനി സാർക്കിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 8 മെമ്പേഴ്സ് ആണ് കേട്ടോ. സാർക്കിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആണ്? ടോട്ടൽ 8 മെമ്പേഴ്സ് ആണ്. ഈ 8 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ കോഡ് ഓർത്തിരുന്നോ? പനി വന്നാൽ
MBBS ഡോക്ടറെ കാണണം എന്നുള്ള ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കോഡ് ഓർത്തിരുന്നു. അപ്പോൾ ഏതൊക്കെ കൺട്രിയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, നമ്മുടെ ഇന്ത്യ, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, തെൻ ശ്രീലങ്ക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സാർക്കില് മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ആ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാള്, ഇന്ത്യ, അതുപോലെ തന്നെ മ്യാൻമാർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. എട്ട് രാജ്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളോട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് താഴെ പറഞ്ഞവരിൽ സാർക്ക് മെമ്പേഴ്സ് അല്ലാത്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചേക്കാം. അവിടെ നമുക്ക് ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ആ, നമ്മൾ ഡെഫിനറ്റ്ലി ഏതൊക്കെ രാജ്യങ്ങളാണ് അംഗമായിട്ടിരിക്കുന്നതെന്ന് അറിയണം, വേണമല്ലോ. ഇനി ഇത് കൂടാതെ ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദി ഫസ്റ്റ് ഫീമെയിൽ സെക്രട്ടറി ജനറൽ ഓഫ് സാർക്ക്? സാർക്കിന്റെ ആദ്യത്തെ ഫീമെയിൽ സെക്രട്ടറി ജനറൽ ആരാണ്? ഫസ്റ്റ് ഫീമെയിൽ സെക്രട്ടറി ജനറൽ ഓഫ് സാർക്ക്, സാർക്കിന്റെ ആദ്യത്തെ ഫീമെയിൽ സെക്രട്ടറി ജനറൽ ആരാണ്? അങ്ങനെ ചോദിച്ചതിന് ആൻസർ ഫാത്തിമ ദിയാന സയ്യിദ് ആണ് കേട്ടോ. സാർക്കിന്റെ ആദ്യത്തെ ഫീമെയിൽ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫാത്തിമ ദിയാന സയ്യിദ്. ഓക്കെ, അപ്പോ സാർക്കിന്റെ ഫസ്റ്റ് ഫീമെയിൽ സെക്രട്ടറി ജനറൽ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഫാത്തിമ ദിയാന സയ്യിദ് ആണ്. 2011-12 ടൈം പീരീഡിലായിരുന്നു സാർക്കിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിട്ട് ഫാത്തിമ ദിയാന സയ്യിദ് മാറിയത്. ഇത് കൂടാതെ എക്സാമിന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, സാർക്കിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ്? അത് മാലദ്വീപ്സ് ആണ് കേട്ടോ. ഏത് രാജ്യമാണ്? അതിന് ആൻസർ മാലദ്വീപ്സ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, പഠിച്ചോളുക. സാർക്കിന്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് ഫോം ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡു. ഫസ്റ്റ് ഫീമെയിൽ സെക്രട്ടറി ജനറൽ ഓഫ് സാർക്ക് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാത്തിമ ദിയാന സയ്യിദ്. ഈ ഫാത്തിമ ദിയാന സയ്യിദ് ഏത് രാജ്യത്തുള്ള ആളാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? മാലദ്വീപ്സ്. ഇനി ഇത് കൂടാതെ തന്നെ സാർക്കിൽ എത്ര രാജ്യങ്ങളാണ് മെമ്പറായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് ആൻസർ എട്ട് രാജ്യങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാള്, ഇന്ത്യ, പിന്നെ മ്യാൻമാർ, അതുപോലെ തന്നെ ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ദെൻ ശ്രീലങ്ക. ഇത്രയും കാര്യങ്ങൾ ഓർക്കാമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലെങ്ത് ഓഫ് ദി പ്ലേയിങ് സർഫസ് ഫോർ ടേബിൾ ടെന്നീസ്. അപ്പൊ ടേബിൾ ടെന്നീസിന്റെ പ്ലേയിങ് സർഫസിന്റെ ലെങ്ത് എത്രയാണ്? ടേബിൾ ടെന്നീസിന്റെ പ്ലേയിങ് സർഫസിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 2.74 മീറ്റർ ആണ് കേട്ടോ. ടേബിൾ ടെന്നീസിന്റെ പ്ലേയിങ് സർഫസിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2.74 മീറ്റർ ആണ്. ഇനി ബ്രെഡ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1.525 ആണ് കേട്ടോ. 1.525 മീറ്ററുമാണ്. ഓക്കെ, 1.525 മീറ്ററുമാണ്. ടേബിൾ ടെന്നീസ് ഒറിജിൻ ചെയ്തത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടേബിൾ ടെന്നീസ് ഒറിജിൻ ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇംഗ്ലണ്ടാണ് കേട്ടോ. ടേബിൾ ടെന്നീസ് ഒറിജിൻ ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇനി ടേബിൾ ടെന്നീസിന് മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിങ് പോങ് എന്നാണ് കേട്ടോ. ടേബിൾ ടെന്നീസിന്റെ വേറൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പിങ് പോങ്. ഇത് കൂടാതെ ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം, ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം, ഇന്റർനാഷണൽ ആണേ, ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 1926. ഇത് കൂടാതെ തന്നെ ഈ ഒരു ടേബിൾ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കപ്പുകളാണ് കോർബില്ലിയോൺ കപ്പ് കേട്ടോ. കോർബില്ലിയോൺ കപ്പ് ടേബിൾ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വേത്ലിംഗ് കപ്പ്. ഓക്കെ,
കോർബിലിയോൺ കപ്പും അതുപോലെ സേത്രിയൻ കപ്പും രണ്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആ ടേബിൾ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആ ടേബിൾ ടെന്നീസിൽ, ടേബിൾ ടെന്നീസിൽ ഒരു പ്ലേയിങ് സർഫസിൻ്റെ ലെങ്ത് 2.74 meters ആണ്. പിന്നീട് പറഞ്ഞത് ആ ബ്രെഡ്ത്തോട് ഓർത്തിരിക്കുക 1.525 meters. പിന്നീട് പറഞ്ഞു ആ ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം 1926 ടേബിൾ ടെന്നീസ് ഫോം ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗെയിം ഈസ് ഓൾസോ നോൺ ആസ് പിങ് പോങ്. കാർബിലിയൻ കപ്പും സെയ്ത്തിലിൻ കപ്പും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ടേബിൾ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ കുറച്ച് ആ കുറച്ച് ഫോം ചെയ്ത കുറച്ച് ഇയേഴ്സ് കൂടി പറഞ്ഞുതരാം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം അത് 1920 കേട്ടോ. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം എന്നാണ്, 1920. ഇനി ബി സി സി ഐ ഫോം ചെയ്ത വർഷം, ബി സി സി ഐ ഫോം ചെയ്ത വർഷം അത് 1928 ട്വൻ്റിയാണ്, 1928. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ അത് 1937. ഓക്കെ, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അത് 1949. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 1949. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ, അത് 1951 കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്, നോട്ട് ചെയ്യണം. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ ആണെങ്കിൽ 1920, ബി സി സി ആണെങ്കിൽ 1928, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ 1937, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ 1949, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ആണെങ്കിലോ 1951 ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലെങ്കിൽ ഭീംസൻ ജോഷി, അല്ലെങ്കിൽ പണ്ഡിറ്റ് ഭീംസൻ ജോഷി ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിക്കൽ മ്യൂസിക് ട്രഡീഷൻ. അപ്പൊ ആദ്യം ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഭീംസൻ ജോഷി ആ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഇന്ത്യൻ ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ്, ഇന്ത്യൻ ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ് ആരെന്ന് ഓർക്കുക? പണ്ഡിറ്റ് ഭീംസൻ ജോഷി എന്ന് ഓർക്കുക. ഇനി ഈ ഭീംസൻ ജോഷി ഇതിൽ ഏത് ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പണ്ഡിറ്റ് ഭീംസൻ ജോഷി കിരാന ഖരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഏത് സ്റ്റേറ്റ് ആണ്, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ് പണ്ഡിറ്റ് ഭീംസൻ ജോഷി? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ, അതിന് ആൻസർ കർണാടകയാണ് കേട്ടോ. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണേ, ഇനിയും ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഇന്ത്യൻ ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ്, ഏത് ഖരാനയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കിരാന ഖരാനയാണ്. ഇത് കൂടാതെ തന്നെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആണെന്ന് വെച്ചാലോ, അതിന് ആൻസർ കർണാടകയുമാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്രയും കാര്യങ്ങൾ ഓർക്കുക. അടുത്തത്, ദ പക്കവാജ് സിലബിൾസ് ആർ പ്രൈമറിലി യൂസ്ഡ് ടു കൺക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. അപ്പം ഇതിൽ ഏത് ക്ലാസിക്കൽ ഡാൻസ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പക്കവാജ് സിലബിൾസ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതിലേത് ഡാൻസ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്കവാജ് സിലബിൾസ് യൂസ് ചെയ്യുന്നത്? അങ്ങനെ വെച്ചാൽ അതിൻ്റെ ആൻസർ ഒഡീസി ആണ് കേട്ടോ, ഒഡീസി. അപ്പോൾ ഈ പക്കവാജ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട്, പക്കവാജ് എന്ന് പറയുമ്പോൾ പക്കവാജ് ഇൻസ്ട്രുമെൻ്റ് എ ബാരൽ ഷേപ്പ്ഡ് ടു ഹെഡഡ് ബാരൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള പക്കവാജ്. അപ്പോൾ ഈ പക്കവാജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് റീഡ് ചെയ്യുന്ന രണ്ട് പേരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരു 2 to 3 times അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആളുടെ പേരറിയണം. ഒന്ന് പണ്ഡിറ്റ് ഭവാനി ശങ്കറും, പണ്ഡിറ്റ് ഭവാനി, പണ്ഡിറ്റ് ഭവാനി ശങ്കറും അതുപോലെ തന്നെ തുതാരം ശർമ്മ. ഓക്കെ, ആ പണ്ഡിറ്റ് തുതാരം ശർമ്മ,
ഓക്കെ. അപ്പോൾ പണ്ഡിറ്റ് ഭവാനി ശങ്കറും അതുപോലെ തൊദാരം ശർമ്മ, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ വരുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് എഴുതാമേ. ഭവാനി ശങ്കർ, പണ്ഡിറ്റ് ഭവാനി ശങ്കറും തൊദാരം ശർമ്മയും, ടി ആണേ, ഓക്കെ, പണ്ഡിറ്റ് ഭവാനി ശങ്കറും തൊദാരം ശർമ്മയും ആ ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരാണ്, അത് പക്കവാജ് ആണെന്നുകൂടി ഓർക്ക. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. അപ്പോൾ പക്കവാജ് സിലബിൾസിൽ ആ സിലബിൾസ് യൂസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏതാണ്, നല്ല ഓസ്റ്റാണ് കേട്ടോ. ഏതാണ്? ആ ഒഡീസി. ഒഡീസി എവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ആണ് നിങ്ങൾക്ക് അറിയാം, എവിടുത്തെയാണ്? അത് ഒഡീഷയിലെയാണ്. ഇനി പക്കവാജ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള രണ്ട് പേരുകൾ, ഒന്ന് ഭവാനി ശങ്കറും രണ്ടെന്ന് പറയുന്നത് തൊദാരം ശർമ്മയുമാണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ഡിഡ് സ്വാമി ദയാനന്ദ സരസ്വതി എക്സ്റ്റാബ്ലിഷ് ആയ സമാജ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്, അത് 1875 കേട്ടോ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1875 പഠിക്കുക. ഇനി ഇതുകൂടാതെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ റിയൽ നെയിം എന്താണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, അത് മൂൽശങ്കർ എന്നാണ് കേട്ടോ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ റിയൽ നെയിം എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിന് ആൻസർ മൂൽശങ്കർ എന്നാണ്. സ്വാമി ദയാനന്ദ സരസ്വതി 1875 ആര്യ സമാജ് ഫോം ചെയ്യുന്നു. ഈ ആര്യ സമാജ് ഫോം ചെയ്ത് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് മുംബൈയിലാണ്. എന്തിനു വേണ്ടി ആര്യ സമാജ് ഫോം ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിന് ആൻസർ റിഫോം ഹിന്ദുയിസം. റിഫോം ഹിന്ദുയിസം. അപ്പൊ ഈ മൂന്ന് ഫാക്ടറുകളും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുക. ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് 1875. അത് ആരാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനാൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ റിയൽ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൽശങ്കർ. സ്വാമി ദയാനന്ദ സരസ്വതി എവിടെയാണ് ആര്യ സമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്, മുംബൈയിലാണ്. എന്തിനു വേണ്ടി എക്സ്റ്റാബ്ലിഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫോം ഹിന്ദുയിസം. ഇത് കൂടാതെ തന്നെ നമ്മുടെ ബ്രഹ്മസമാജ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാ, അത് രാജാറാം മോഹൻ റോയ് ആണല്ലേ. ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്, രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് രാജാറാം മോഹൻ റോയ് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1828 ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാ, സ്വാമി വിവേകാനന്ദയാണ് കേട്ടോ. രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്, രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്വാമി വിവേകാനന്ദ. ഓക്കെ, രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദ. അതേത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1897. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോണേ. എന്തൊക്കെയായിരുന്നു, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം 1875. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ റിയൽ നെയിം എന്തായിരുന്നു, മൂൽശങ്കർ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിടെയാണ് വെച്ചാൽ അതിന് ആൻസർ മുംബൈയിലാണ്. എന്തിനു വേണ്ടിയാണ് ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ടു റീഫോം ഹിന്ദുയിസം. പിന്നീട് ഓർക്കേണ്ടത് ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി 1875 എക്സ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ ബ്രഹ്മസമാജ് രാജറാം മോഹൻ റോയ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1828. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് ഓർക്കുക, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1897. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. The Chari folk dance is primarily performed by the woman of which Indian state? അപ്പോൾ ചാരി ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഓക്കെ, ചാരി ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? ഒരു ക്ലൂ തന്നാൽ നിങ്ങൾക്ക് വേഗത്തിൽ പറയാൻ പറ്റും.
നമ്മുടെ കൽബേലിയ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ കിട്ടി കാണുമല്ലോ, കാരണം കൽബേലിയ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഡാൻസ് ഫോം ആണ് ഇത്, കൽബേലിയ ഡാൻസ് ഫോം. അപ്പൊ ചാരി ഫോക്ക് ഡാൻസും കൽബേലിയ ഡാൻസ് ഫോമും ഞാൻ എന്തിന്റെ പേരാ പറഞ്ഞേ, കൽബേലിയ ഡാൻസ് ഫോം. ഓക്കെ, അപ്പൊ ചാരി ഫോക്ക് ഡാൻസ് എവിടെയാണെന്ന് പറഞ്ഞു, രാജസ്ഥാനില്. കൽബേലിയ ഫോക്ക് ഡാൻസും പെർഫോം ചെയ്യുന്നത് എവിടെയാണ്, രാജസ്ഥാനിലാണ്. ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതേ, ഈ കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ അസ്, കൽബേലിയ ഡാൻസ് ഫോമിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുണ്ട്, സപ്പേറ ഡാൻസ്, കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ അസ് സപ്പേറ ഡാൻസ്, അതുപോലെ സ്നേക്ക് ഡാൻസ് കേട്ടോ. സ്നേക്ക് ഡാൻസ് എന്നും അതുപോലെ തന്നെ സപ്പേറ ഡാൻസ് എന്നും അറിയപ്പെടുന്ന ഡാൻസ് ഏതാണ്, അത് കൽബേലിയ ഡാൻസ് ആണ്. ഓക്കെ, സ്നേക്ക് ഡാൻസ് എന്നും അതുപോലെ തന്നെ സപ്പേറ ഡാൻസ് എന്നും അറിയപ്പെടുന്ന ഡാൻസ് ഏതാണ്, അത് കൽബേലിയ ഡാൻസ് ആണ്. ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ, ഗുലാബോ സപ്പേറ, ഒരാളുടെ പേരാണേ ഗുലാബോ സപ്പേറ. അപ്പൊ ഗുലാബോ സപ്പേറ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സപ്പേറ ഡാൻസ് എന്നാണ് കൽബേലിയ ഡാൻസിനെ അറിയപ്പെടുന്നെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, ഗുലാബോ സപ്പേറയും എന്തുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു, കൽബേലിയ ഡാൻസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗുലാബോ സപ്പേറയും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, കൽബേലിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ സി എച്ച് എസിൽ ചോദിച്ച മുന്നേ നടന്ന സി എച്ച് എസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഗുലാബോ സപ്പേറ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കൽബേലിയാണ്. നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സ്ലോട്ട് കുറച്ച് ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനെയാണ് ആഡ് ചെയ്തത് നമുക്കറിയാം. അത്തരത്തിൽ ഏത് വർഷമാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് കൽബേലിയ ഡാൻസിനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 2010ലാണ് കേട്ടോ. കൽബേലിയ ഡാൻസിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 2010ലാണ്. ഈ 2010 സെയിം ഇയർ തന്നെയാണ് ചാവു ഡാൻസിനെയും ആഡ് ചെയ്യുന്നത്, സെയിം വർഷം തന്നെയാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റിലോട്ട് സെയിം വർഷം തന്നെ 2010 തന്നെയാണ് ചാവു ഡാൻസിനെയും ആഡ് ചെയ്യുന്നത്. അപ്പൊ ചാവു എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയണം, അത് ഞാൻ പറയാൻ കാരണം ഒരു തവണ എക്സാമിന് ചാവു പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പാണ് ഉള്ളത്, നാല് ചാവുവിന്റെ പേര് കൊടുത്തിട്ട് ഇതിൽ ട്രൂ ചാവു അല്ലാത്ത ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. സോ മൂന്നെണ്ണം ഉള്ളത് ഏതാണെന്ന് നമ്മൾ ക്ലിയർലി അറിയണം, കാരണം അത് കൃത്യമായിട്ട് പഠിച്ചാലല്ലേ നാല് ഓപ്ഷൻ തന്നാൽ അതിനകത്ത് ട്രൂ അല്ലാത്ത ചാവു ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ പറ്റൂ. അപ്പോൾ ചാവു ഏതൊക്കെയാണെന്ന് നോക്കാം, പുരുളിയ ചാവു, സെറായ്ക്കല ചാവു, പുരുളിയ ചാവു, സെറായ്ക്കല ചാവു, അതുപോലെ തന്നെ മയൂർ ബെഞ്ച് ചാവു. ഓക്കെ, ചാവു ഡാൻസ് ഏതൊക്കെയാണ്, പുരുളിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർ ബെഞ്ച് ചാവു. ഇതിൽ സെറായ്ക്കല ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലാണ്, മയൂർ ബെഞ്ച് ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ, പുരുളിയ ചാവു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ. നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളുക, ചാവു ത്രീ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുളിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർ ബെഞ്ച് ചാവു. മയൂർ ബെഞ്ച് ചാവു എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷ, സെറായ്ക്കല ചാവു എവിടെയാണെന്ന് വെച്ചാൽ ജാർഖണ്ഡ്, പുരുളിയ ചാവു എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഏതിനെ പറ്റിയാ, ചാരി ഫോക്ക് ഡാൻസാ. ഒന്നുകൂടി ഞാൻ പറയാം, ചാരി ഫോക്ക് ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്, ആ ചാരി ഫോക്ക് ഡാൻസ് രാജസ്ഥാനിലാണ്. ഇവിടെ തന്നെയാണ് കൽബേലിയ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. സപ്പേറ ഡാൻസ് എന്ന് അറിയപ്പെടുന്നത് കൽബേലിയ ഡാൻസിനെയാണ്. ദെൻ സ്റ്റേക്ക് ഡാൻസ് എന്ന് അറിയപ്പെടുന്നത് കൽബേലിയ ഡാൻസ്. ഗുലാബോ സപ്പേറ എന്ന് പറയുന്ന പേഴ്സൺ കൽബേലിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കൽബേലിയ ഡാൻസിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന വർഷം 2010ലാണ്. ഇനി അത് കൂടാതെ ഓർത്തിരിക്കേണ്ടത്, ആ 2010 സെയിം ഇയറിൽ തന്നെയാണ് ചാവുവിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ചാവു ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുളിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർ ബെഞ്ച് ചാവു. മയൂർ ബെഞ്ച് ചാവു എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷ, സെറായ്ക്കല ചാവു എവിടെയാണെന്ന് വെച്ചാൽ ജാർഖണ്ഡ്, പുരുളിയ ചാവു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് വെസ്റ്റ് ബംഗാളിലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണേ, ഞാൻ വീണ്ടും പറയുന്നില്ല, ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക, നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വാസ് ഫൗണ്ടഡ് ബൈ പാലാ റൂളേഴ്സ്.
ഹാലാ റൂളേഴ്സ് ഫൗണ്ട് ചെയ്ത യൂണിവേഴ്സിറ്റി. ഇതിൽ നാലന്ദ യൂണിവേഴ്സിറ്റിയും വിക്രമശില യൂണിവേഴ്സിറ്റിയും ബീഹാറിലാണെന്നറിയാം. വല്ലഭി യൂണിവേഴ്സിറ്റി ഗുജറാത്തിലാണ്, തക്ഷില യൂണിവേഴ്സിറ്റി പാകിസ്ഥാനിലും. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റിയും വിക്രമശില യൂണിവേഴ്സിറ്റിയും മോസ്റ്റ് റിപ്പീറ്റഡ്, രണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. നളന്ദ യൂണിവേഴ്സിറ്റിയും വിക്രമശില യൂണിവേഴ്സിറ്റിയും രണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് ബീഹാറിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് പാലാ റൂളർ ബിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണെന്നാ ആണല്ലോ. അതിന് ആൻസർ പറയുന്നതിന് മുന്നേ ഈ രണ്ട് യൂണിവേഴ്സിറ്റിയും ബിറ്റ് ചെയ്ത ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കാരണം അത്ര തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കുമാരഗുപ്ത. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കുമാരഗുപ്ത. വിക്രമശില യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ധർമ്മപാല. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുമാരഗുപ്ത. വിക്രമശില യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ധർമ്മപാല. ഓക്കെ, അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കുമാരഗുപ്തൻ. ഇതിനെ പറ്റി ഒരു ഈ ഗുപ്ത ഡൈനാസ്റ്റിയിലെ റൂളറിനെ പറ്റി ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്. സമുദ്രഗുപ്തൻ ഉണ്ടല്ലോ, അപ്പൊ ഈ സമുദ്രഗുപ്തൻ വീണ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരു പിക്ചർ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന കോയിൻസിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും, ആ കോയിൻസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഏത് റൂളറിനെയാണ് നമുക്ക് ആ വീണ റീഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്ന ചോദിച്ചാൽ അതിന് ആൻസർ സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതാണ് നമുക്ക് കോയിനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അതിന് ആൻസർ വീണ. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഇതിനെ ബേസ് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ധർമ്മപാല എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ആ പാല റൂളർ ബിൽറ്റ് ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? വിക്രമശില യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ഇനി മാറിപ്പോകില്ലല്ലോ. നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്, വിക്രമശില യൂണിവേഴ്സിറ്റി ഉണ്ട്, രണ്ടും എവിടെയാണ്? ബീഹാറില്. അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരഗുപ്ത. വിക്രമശില യൂണിവേഴ്സിറ്റി ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ധർമ്മപാല. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോയാലോ. Who among the following was the Governor General of India when the permanent settlement was introduced in Bengal for revenue collection by East India Company? A permanent settlement system introduced ചെയ്താരാണ്? Permanent settlement system introduced ചെയ്തത് കോൺവാലിസ് ആണ് കേട്ടോ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്താരാണ് ചോദിച്ചത്? അതിന് ആൻസർ കോൺവാലിസ് ആണ്. ഇനി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്, പഠിച്ചോണേ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നറിയാം? കോൺവാലിസ് ആണെന്നറിയാം. അത് ഏത് വർഷമാണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു. അത് 1793. ഓക്കെ, പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കോൺവാലിസ് 1793. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡറി അലയൻസ് ലോഞ്ച് ചെയ്തത്. എന്താണ് സബ്സിഡറി അലയൻസ്? അപ്പൊ സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1798. ഓക്കെ, അപ്പൊ സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി വർഷം എന്നാ 1798. രണ്ടെണ്ണം ഓക്കെ ആണല്ലോ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണെങ്കിൽ കോൺവാലിസ് 1793, ദെൻ സബ്സിഡറി അലയൻസ് ആണെങ്കിൽ ലോർഡ് വെല്ലസ്ലി ഏത് വർഷമാണ്? 1798. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അൽഹ ആൻഡ് ഉദാൽ ഹു ഗിവ് എ സ്റ്റിഫ് റെസിസ്റ്റൻസ് ടു ദ എനിമി ബിലോങ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് രജപുത് സ്റ്റേറ്റ്? അപ്പൊ അൽഹ ആൻഡ് ഉദാൽ ഇവർ രണ്ടുപേരും ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഏത് രജപുത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. അത് ചണ്ടേല രജപുത്ത് ആണ് കേട്ടോ. അതിന്റെ ആൻസർ എന്താണ്? ചണ്ടേല രജപുത്ത്. ഈ ചണ്ടേല എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? നമുക്ക് എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ മധ്യപ്രദേശിലുള്ള ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡയനാസ്റ്റി കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ. മധ്യപ്രദേശിലുള്ള ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത് ഏത് ഡയനാസ്റ്റിയാണ്? ചണ്ടേല ഡയനാസ്റ്റിയാണ് കേട്ടോ. ഏത് ഡയനാസ്റ്റിയാണ്? ചണ്ടേല ഡയനാസ്റ്റി. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ ഫേമസ് ചന്ദേല ജനറൽസ് അൽഹ ആൻഡ് ഉദാൽ ലോസ്റ്റ് ദെയർ ലൈഫ്സ് വൈൽ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ്. ആർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ടൈമിലാണ് അൽഹയ്ക്കും ഉദാലും മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്? അങ്ങനെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്.
അൽഹാലിനും ഉജ്ജലിനും അയാളുടെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് പോകുന്നത് ആരോടുകൂടി ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പൃഥ്വിരാജ് ചൗഹാനാണ് കേട്ടോ. പൃഥ്വിരാജ് ചൗഹാൻ, അതിന് ആൻസർ പൃഥ്വിരാജ് ചൗഹാനാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആ ഇൻ 1996 ഡോക്ടർ ഇന്ദിരാ പി പി ബോറ ആൻ എക്സ്പോണന്റ് ഓഫ് സത്രിയ വാസ് ഓണേർഡ് വിത്ത്. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് വർഷങ്ങൾ എന്നപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു ഈ വർഷങ്ങളൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. ഇവിടെ പ്രോപ്പർലി നമുക്ക് ഒരു പേഴ്സണെ കിട്ടിയ അവാർഡ് അറിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടമായിട്ട് പോകും. പക്ഷെ നമുക്ക് അങ്ങനെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമുക്ക് മാർക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റണം. അപ്പോൾ 1996 ഡോക്ടർ ഇന്ദിര പി പി ബോറ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്? സാത്രിയ. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ഇന്ദിര പി പി ബോറ സാത്രിയ ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഇന്ദിര പി പി ബോറ ഏത് ഡാൻസ് ഫോം ആണെന്നായിരിക്കും. സോ അത് ആദ്യം പഠിക്കുക, സാത്രിയ ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷമാണ് എന്നു പറയുന്നത്, 1996 എന്ന് പറയുന്നത്. ഓക്കെ, സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷമാണ് എന്നു പറയുന്നത്, 1996 എന്ന് പറയുന്നത്. ഇതുകൂടാതെ പത്മശ്രീ ലഭിക്കുന്ന വർഷം, ഓക്കെ, ഇന്ദിര പി പി ബോറയ്ക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷം അത് 2020. ഓക്കെ, അപ്പൊ 1996 ഇന്ദിര പി പി ബോറയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നു. പത്മശ്രീ ലഭിക്കുന്ന വർഷം എന്നാണ്? 2020. ഓക്കെ, അപ്പൊ സാത്രിയ ഡാൻസ് എവിടെയാണെന്നറിയാം? ആസാമിലാണെന്ന് അറിയാം അല്ലെ. എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു, സാത്രിയ ഡാൻസിനെ ക്ലാസിക്കൽ ഡാൻസ് ആക്കി ഡിക്ലർ ചെയ്യുന്ന വർഷം എന്നാണ്? സാത്രിയ ഡാൻസിനെ ക്ലാസിക്കൽ ഡാൻസ് ആക്കി ഡിക്ലർ ചെയ്യുന്നത് അത് പഠിച്ചു വെച്ചോ, 2000s. ഇതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന സാത്രിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണെയും കൂടി പറഞ്ഞുതരാം, അത് ജതിൻ ഗോസ്വാമി. ഓക്കെ, അപ്പൊ ജതിൻ ഗോസ്വാമി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സാത്രിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓർക്കുക, അപ്പൊ 1996 ഇന്ദിര പി പി ബോറ ഏത് അവാർഡ് കിട്ടുന്നു? സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്നു. ഏത് ഡാൻസിനാ? സാത്രിയ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ദിര പി പി ബോറ സാത്രിയ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം 1996, അതുകൂടാതെ 2000 ഏത് അവാർഡ് ലഭിക്കുന്നത്, 2020 ഏത് അവാർഡ് ലഭിക്കുന്നത്, പത്മശ്രീ ലഭിക്കുന്നത്. 2000 പ്രത്യേകത എന്താ? സാത്രിയെ ക്ലാസിക്കൽ ഡാൻസ് ആക്കി ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? അത് 2000. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബൊക്താജൻ ഈസ് എ സിമിൻ പ്ലാന്റ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഈ ബൊക്കാജൻ എന്ന് പറയുന്ന സിമെന്റ് പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സാത്രി ഏത് സ്റ്റേറ്റാ? ആസാമിൽ തന്നെയാണ്. സോ ആ സ്റ്റേറ്റിൽ തന്നെയാണ് ബൊക്കാജൻ സിമിറ്റ് പ്ലാന്റ്. അങ്ങനെ തന്നെ ഓർത്തിരുന്നു, ബൊക്കാജൻ സിമിറ്റ് പ്ലാന്റ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ആസാമിലാണ്. കണക്റ്റഡ് ഫാക്ടറുകളൊന്നും അധികം പറയാനില്ല, ഡയറക്ട്ലി പഠിച്ചു വെച്ചോ. ബൊക്കാജൻ സിമിറ്റ് പ്ലാന്റ് എവിടെയാണ്? അത് ആസാമിലാണ്. ഓർത്തിരിക്കാമല്ലോ. ഞാൻ അടുത്ത ഹൗസിലേക്ക് പോട്ടെ. Which of the following was the last invasion by Mahmud Ghazni outside Punjab? അപ്പൊ ഗസ്നിയുടെ പഞ്ചാബിന് പുറത്തുള്ള അവസാനത്തെ ഇൻവേഷൻ എവിടെയായിരുന്നു? സോമനാഥ് ആയിരുന്നു അല്ലേ. അപ്പോ മഹ്മൂദ് ഗസ്നി എത്ര തവണ ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ 17 ആണ് കേട്ടോ. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എത്ര ടൈംസ് ആണ്? 17 ആണ്. മഹ്മൂദ് ഗസ്നി ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന സമയത്തെ ചോള റൂളർ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് രാജേന്ദ്രയാണ് കേട്ടോ. ചോള റൂളർ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് രാജേന്ദ്ര ഫസ്റ്റ് ആണ്. ഇനി മഹ്മൂദ് ഗസ്നിയുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? അൽബറൂണി. ഈ അൽബറൂണിയുടെ ഒരു ബുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതെന്താണ്? താരിഖുൽ ഹിന്ദ്. താരിഖുൽ ഹിന്ദ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? അൽബറൂണിയുടെ ബുക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക.
മഹമ്മൂദ് ഗസ്നി എത്ര തവണ ഇന്ത്യ ഇൻവേഡ് ചെയ്തു? 17 times. ആ ടൈമിൽ മഹമ്മൂദ് ഗസ്നി ഇൻവേഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ചോള റൂളർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജേന്ദ്ര ഫസ്റ്റ്. ഇനി മഹമ്മൂദ് ഗസ്നിയുടെ കൂടെ വന്ന ആളാണ് ആര്? അൽബെറൂണി. അൽബെറൂണിയുടെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? താരിഖുൽ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദീപാവലി ഈസ് സെലിബ്രേറ്റഡ് വിസ് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാലേ, നമുക്ക് നോർമലി ചിലപ്പോൾ ദീപാവലി അറിയാം, നമ്മുടെ ഒക്ടോബർ നവംബർ മന്ത് ആണെന്ന് നമുക്കറിയാം, ആ ഒരു ടൈം പീരിയഡിലാണ് ദീപാവലി എന്ന് അറിയാം. പക്ഷേ നോക്കേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഡെഫിനറ്റ്ലി ഹിന്ദു കലണ്ടർ മന്തുകൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു കലണ്ടർ മന്ത് ഒരു ഓർഡറിൽ എഴുതി അങ്ങ് പഠിച്ചോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലെ മാർച്ച് ഏപ്രിൽ ടൈം പീരീഡിനെ ഹിന്ദു കലണ്ടറിൽ ചൈത്ര മന്ത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലെ മന്തിനെ ഹിന്ദു കലണ്ടറിൽ ഏത് പേരിൽ പറയുന്നു, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരുന്നാൽ എക്സാമിന് ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന മന്തിലെ ഫെസ്റ്റിവൽ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഹിന്ദു കലണ്ടർ അറിയാമെങ്കിൽ വേഗം മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളുക, അതൊന്ന് പഠിച്ചോളുക കേട്ടോ. ഹിന്ദു കലണ്ടർ മന്ത് ഓർഡറിൽ എടുത്തൊന്ന് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ദീപാവലി. ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത് കാർത്തിക മന്തിലാണ്, അല്ലെങ്കിൽ കാർത്തിക് മന്തിലാണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു കലണ്ടറിലെ ഒക്ടോബർ നവംബർ മന്തില്. ഈ ദീപാവലി കൂടാതെ തന്നെ ദീപാവലിയും അതുപോലെ ഗുരുപുരവും. ഓക്കെ, ഗുരുപുരവും. ഗുരുപുരവ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാ, ഓർമ്മയുണ്ടോ? ഗുരുനാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ് ഗുരുപുരവായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നെയാ. അപ്പൊ ദീപാവലിയും ഗുരുപുരവും രണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് കാർത്തിക് മന്തിലാണ് കേട്ടോ. ദീപാവലിയും ഗുരുപുരവും രണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? കാർത്തിക് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓർക്കുക. ഇത് കൂടാതെ മഹാശിവരാത്രിയും അതുപോലെ ഹോളി ഫെസ്റ്റിവലും ഇത് രണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫൽഗുണ മന്തിലാണ്. ഫൽഗുണ മന്ത്. കാർത്തിക് മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഒക്ടോബർ നവംബർ, ഫൽഗുണ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഫെബ്രുവരി മാർച്ച്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. ഡയറക്ട്ലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹിന്ദു മന്ത് ചോദിച്ചു, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മൂന്നെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം, അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാദി, രാമനവമി, അതുപോലെ സാർഹുൾ. ഓക്കെ, ഉഗാദി, രാമനവമി, സാർഹുൾ ഫെസ്റ്റിവൽ ഇത് മൂന്നും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? അത് ചൈത്ര മന്തിലാണ്. ഏത് മന്തിലാണ്? ചൈത്ര മന്തില്. അപ്പൊ ദീപാവലിയും ഗുരുപുരവും ആണെങ്കിൽ കാർത്തിക് മന്തില്. കാർത്തിക് മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്ടോബർ നവംബർ മാസമാണ്. ദെൻ അടുത്തത് നമ്മുടെ മഹാശിവരാത്രിയും ഹോളിയും, അത് ഫൽഗുണ മന്തില്, ഫെബ്രുവരി മാർച്ച് ടൈം പീരീഡിലാണ്. ഇതിനടുത്തത് ഉഗാദി, രാമനവമി, സാർവൽ ഫെസ്റ്റിവൽ, അത് ചൈത്ര മന്തിലുമാണ്. ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ ടൈം പീരീഡിലാണ്. ഓക്കെ ആണല്ലോ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ വിച്ച് ഇയർ ഡിഡ് ഇന്ത്യ വിൻ ഇറ്റ്സ് ഫസ്റ്റ് ഹോക്കി വേൾഡ് കപ്പ് ഫോർ മെൻ? ഫസ്റ്റ് ഹോക്കി വേൾഡ് കപ്പ് ഫോർ മെൻ, അത് ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1975 ഏത് വർഷമാണ്? 1975. ഹോക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ചോ. നമുക്ക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ എത്ര തവണ ഗോൾഡ് മെഡൽ കിട്ടി? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ആദ്യത്തെ മെഡൽ എന്നാണ് കിട്ടുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഹോക്കിയിൽ അവസാനത്തെ മെഡൽ എന്നാണ് കിട്ടുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ മെഡൽ ലഭിക്കുന്ന എന്നാണ്? ഇത്രയും കാര്യങ്ങൾ. ഇത് കൂടാതെ അടുത്ത ചോദിച്ച ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ കുറച്ച് വർഷങ്ങൾ തന്നിട്ട് ഇതിൽ നമുക്ക് ഗോൾഡ് മെഡൽ ലഭിക്കാത്ത വർഷം. ഒളിമ്പിക്സിലെ ടോട്ടൽ നമുക്ക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ നമുക്ക് നോർമൽ 8 times ആണ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. വർഷങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത് 1928, പിന്നീട് 19 നിങ്ങൾക്ക് പഠിച്ചേക്കാൻ കുറച്ച് എളുപ്പം. ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണോ നടക്കുന്നത്?
അപ്പൊ 1928 കഴിഞ്ഞാൽ പിന്നെന്താ 1932, 1932 കഴിഞ്ഞാൽ 1936, ദെൻ 1939 മുതൽ 45 വരെ സെക്കൻഡ് വേൾഡ് വാർ ആ ടൈമിലില്ല. പിന്നീട് 1948, 48 കഴിഞ്ഞാൽ 1952, 1952 കഴിഞ്ഞാൽ 1956, 1956 കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ട് വർഷങ്ങൾ ബൈഹേർട്ട് ചെയ്തോ, 1964 1980. അപ്പം നമുക്ക് ഹോക്കിയിൽ മെഡൽ ലഭിക്കുന്നത് ഈ വർഷങ്ങളിലാണ്. ഇനി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. ഹോക്കിയിലെ ആദ്യത്തെ ഗോൾഡ് മെഡൽ എന്നാ ഈ വർഷം പഠിച്ചാൽ ക്ലിയർലി പറഞ്ഞൂടെ, വർഷം പഠിച്ചു വെക്കണേ, 1928. ഹോക്കിയിലെ ലാസ്റ്റ് ഗോൾഡ് മെഡൽ 1980. ഇൻഡിപെൻഡൻസ് ആദ്യത്തെ ഹോക്കി മെഡൽ 1948. ഇനി താഴെ പറയുന്നവയിൽ ഏതിനാ ഏത് വർഷമാണ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഹോക്കിയിൽ നമുക്ക് ഗോൾഡ് മെഡൽ ലഭിക്കുന്നത് 1928, 1932, 1936, 1948, 1952, 1956, 1964 ആൻഡ് 1980യിലുമാണ്. ആദ്യത്തത് 1928, ദെൻ അവസാനത്തത് 1980. ഇൻഡിപെൻഡൻറ് ഇന്ത്യയിൽ വരുമ്പോൾ 1964. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ 15 ക്വസ്റ്റ്യൻസും അതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ഫാക്ടുകളും പഠിച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയായിട്ടുള്ള ഫാക്ടുകളുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ആൻഡ് താങ്ക് യു ഓൾ.